കോവിഡ് തിരിച്ചടിയിൽ നിന്നും കരകയറാനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ. വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിൻ കണ്ടെത്തുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. 2020 അവസാനത്തോടെ വാക്സിൻ ലഭ്യമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും അതിനുള്ള സാധ്യതകൾ കുറവാണ്. 2021 ആദ്യത്തോടെയോ പകുതിയോടെയോ മാത്രമേ വാക്സിൻ ലഭ്യമാകൂ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോവിഡ് ബാധിതരിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. കോവിഡ് രോഗികളിൽ 30% പേരിൽ രക്തം കട്ടപിടിക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. രോഗാവസ്ഥ ഗുരുതരമായി തുടരുന്നതിൽ 20 മുതൽ 30% വരെ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ ശക്തമായ ചുമയും നെഞ്ചുവേദനയും കാണപ്പെടുന്നുണ്ട്. രക്തത്തിൽ ഉണ്ടാകുന്ന ഇത്തരം തടസ്സങ്ങൾ അലിഞ്ഞു പോകുന്നത് വൈകും. രക്തം കട്ടപിടിക്കുന്നത് തലച്ചോറിലോ ഹൃദയത്തിലോ ശ്വാസകോശത്തിലോ എത്തുകയാണെങ്കിൽ ഹൃദയാഘാതം പോലുള്ള അപകടങ്ങൾ ഉണ്ടാകും. കോവിഡ് ബാധ പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ വുഹാനിലെ ഒരു ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ച 187 രോഗികളിൽ 27.8% പേർക്കും ധമനികളിൽ രക്തം കട്ടപിടിക്കുന്നതായി കണ്ടെത്തിയെന്ന് ഗവേഷകർ പറയുന്നു. എന്നാൽ കോവിഡ് സ്ഥിരീകരിച്ചവരിലെല്ലാം രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയില്ല. ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നവരിലാണ് ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ രൂക്ഷമായി വരുന്നത്. പ്രായമുള്ളവർ, അമിത ഭാരമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, പ്രമേഹമുള്ളവർ, അടുത്തിടെ ശസ്ത്രക്രിയ നടത്തിയവർ, പുകവലിക്കുന്നവർ, രക്തം കട്ടപിടിക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നീണ്ടകാലങ്ങളായി വിശ്രമിക്കുന്നവർ എന്നിവരിലാണ് രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് ഗവേഷകർ പറയുന്നു. കോവിഡിൽ നിന്നും മുക്തി നേടിയാലും ഈ വിഭാഗത്തിലുള്ളവർ ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും ആവശ്യമെങ്കിൽ ചികിത്സകൾ തുടരുകയും വേണം. രക്തം കട്ടപിടിക്കാനുള്ള അപകടകരമായ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. പ്രധാനമായും മദ്യപാനവും പുകവലിയും ഒഴിവാക്കണം. ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും നിർജ്ജലീകരണം കുറയ്ക്കുവാനും ധാരാളം വെള്ളം കുടിക്കണം. ആവശ്യമെങ്കിൽ ശരീരഭാരം കുറയ്ക്കണം. സങ്കീർണമായ രോഗാവസ്ഥയാണ് കോവിഡെങ്കിലും രോഗം സ്ഥിരീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാനോ അത് വിശദീകരിക്കാനോ വിദഗ്ധർക്ക് കഴിയുന്നില്ല എന്നതാണ് പ്രത്യേകത. എന്നാൽ ഈ അവസ്ഥ നേരിടുന്നവർക്ക് ഹൃദയാഘാതം, ഹൃദയസംബന്ധമായ രോഗങ്ങൾ എന്നിവയാകും ഇവരെ കാത്തിരിക്കുന്ന തിരിച്ചടികൾ.